ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് ഞാൻ യോശുവയുടെ പുസ്തകത്തെ പറ്റിയുള്ള ബൈബിൾ ക്വിസ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ യോശുവയുടെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ബൈബിൾ ക്വിസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇതുപോലുള്ള ബൈബിൾ ക്വിസിൻ്റെ ചോദ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടെ ഇടുന്നുണ്ട്, ഒരു കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് പങ്കുകാരാകണം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡെയിലി റിമൈൻഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ യോശുവയുടെ പുസ്തകങ്ങളിൽ നിന്നും 300 ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 300 ചോദ്യങ്ങൾ രണ്ട് ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടും. 150 ചോദ്യങ്ങൾ ആദ്യം വരും, അത് കഴിഞ്ഞതിന് ശേഷം 150 ചോദ്യം മറ്റൊരു വീഡിയോയിൽ കൂടെ വരും. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം നന്നായിട്ട് പഠിക്കുവാൻ തീർച്ചയായിട്ടും ഇടയായിത്തീരട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബൈബിൾ വായിക്കുക എന്നുള്ളതാണ്. ബൈബിൾ വായിച്ചതിന് ശേഷം ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും നിങ്ങൾക്ക് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ഭാഗം ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, യോശുവ ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ്? ആറാമത്തെ പുസ്തകമാണ് യോശുവ. ആറാമത്തെ പുസ്തകമാണ് യോശുവ എന്ന പുസ്തകം എഴുതിയത് ആരെല്ലാമാണ്? യോശുവയാണ് എഴുതിയത്, എന്നാൽ അവസാനത്തെ 5 വാക്യങ്ങൾ എഴുതിയത് ഫിനഹാസ് ആണ്. ഫിനഹാസ്, അങ്ങനത്തെ ചോദ്യവും ചോദിക്കാം. യോശുവയുടെ പുസ്തകത്തിലെ അവസാനത്തെ 5 വാക്യങ്ങൾ എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ ഫിനഹാസ് എന്ന് ഉത്തരം പറയാം. ആകെ എത്ര അധ്യായങ്ങളുണ്ട്? മൂന്നാമത്തെ ചോദ്യമാണ്. ആകെ എത്ര അധ്യായങ്ങളാണ്? 24 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. ആകെ വാക്യങ്ങൾ 658 ആണ്. ചരിത്രപരമായ വാക്യങ്ങൾ 624 വാക്യങ്ങളുണ്ട്. നിവൃത്തിയായ പ്രവചനങ്ങൾ 42 എണ്ണം ഉണ്ട്. ചോദ്യങ്ങൾ 21 എണ്ണം ഉണ്ട്. ആജ്ഞകൾ 98 എണ്ണം ഉണ്ട്. മുന്നറിയിപ്പുകൾ 44 എണ്ണം ഉണ്ട്. ഇത് എഴുതിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഇത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എഴുതിയ ഒരു ബുക്കാണ്. എവിടെ വെച്ചാണ് ഇത് എഴുതിയത്? കനാനിൽ വെച്ചാണ് ഈ പുസ്തകം എഴുതിയത്. പ്രധാന വാക്യം 1-ാം അധ്യായം 8-ാം വാക്യമാണ്. പ്രധാന അധ്യായം എന്ന് പറയുന്നത് 24-ാം അധ്യായമാണ്. പ്രധാന വാക്ക് എന്ന് പറയുന്നത് കൈവശപ്പെടുത്തൽ എന്നതാണ്. വാഗ്ദത്തങ്ങൾ ആകെ 15 എണ്ണം ഇതിനകത്തുണ്ട്. യോശുവ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷ എന്നാണ്. രക്ഷ, സാൽവേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഈ പുസ്തകം എഴുതിയ കാലഘട്ടം, അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് ഈ പുസ്തകം എഴുതിയതെന്ന് ചോദിച്ചാൽ 26 ഇയേഴ്സ് കൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത്. കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് കനാൻ നാടിന്റെ കീഴടക്കവും വിഭജനവുമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന കേന്ദ്ര വിഷയം എന്ന് പറയുന്നത്. പ്രധാന വ്യക്തികൾ യോശുവ, രാഹാബ്, ആഖാൻ, കാലേബ്, യോശുവ എന്നിവരാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അടുത്ത ചോദ്യം 20 ചോദ്യവുമായി പെട്ടെന്നല്ല, 20-ാമത്തെ ചോദ്യം ഇതാണ്. നൂന്റെ മകനായ യോശുവ ആരുടെ ശുശ്രൂഷക്കാരനായിരുന്നു? മോശയുടെ എന്നുള്ളതാണ് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്റെ ദാസനായ മോശ മരിച്ചു എന്ന് ആരാണ് പറഞ്ഞത്? അത് യഹോവയാണ് പറഞ്ഞത്. 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാം. നിങ്ങളുടെ ഉള്ളം കാണിച്ചവിട്ടുന്ന ദേശമൊക്കെയും ആരോട് കൽപ്പിച്ചിരിക്കുന്നത് പോലെ തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മോശയോട് കൽപ്പിച്ചതുപോലെ എന്നാണ് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാൻ പറ്റും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ആര് ആരോട് പറഞ്ഞു? യഹോവ യോശുവയോട് പറഞ്ഞതാണ് ഈ കാര്യം. എന്തിനു വേണ്ടിയാണ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാൻ യഹോവ പറഞ്ഞത്? ന്യായപ്രമാണം അനുസരിച്ച് നടക്കേണ്ടതിനാണ് ഉറപ്പും ധൈര്യവുമായിട്ടിരിക്കാൻ പറഞ്ഞത്. 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ന്യായപ്രമാണ പുസ്തകമുള്ളത് എവിടെ നിന്ന് നീങ്ങിപ്പോകരുത് എന്നാണ് യഹോവ കൽപ്പിച്ചത്? അത് വായിൽ നിന്നും എന്നാണ് ഉത്തരം. 1-ാം അധ്യായം 8-ാം വാക്യം തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം, വായിൽ നിന്ന് നീങ്ങിപ്പോകരുതെന്ന് കൽപ്പിച്ചത് എന്താണ് യഹോവയുടെ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതെന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, രാവും പകലും എന്താണ് ധ്യാനിക്കേണ്ടത്?
ന്യായപ്രമാണമാണ് ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ കാണാൻ പറ്റും. ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരണമുള്ളതുപോലെ നിന്നെയും അനുസരിക്കും. ആര് ആണ് ഇത് പറഞ്ഞത്? ആര് ഇത് പറഞ്ഞതാണ്? ആൻസർ, ഇസ്രായേൽ മക്കളാണ്. ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ കാണാം. ഒറ്റ നോക്കാൻ രണ്ടു പേരെ യോശുവ അയച്ചത് എവിടെ നിന്നുമാണ്? ശുത്തീമിൽ നിന്നാണ്. ശുത്തീമിൽ നിന്നാണ് രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ചോദ്യം, യോശുവ ശുത്തീമിൽ നിന്ന് രണ്ടു പേരെ അയച്ചത് എവിടെ നോക്കി വരാനാണ്? ദേശവും എരിഹോ പട്ടണവും നോക്കി വരാനാണ്. രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ തന്നെ കാണാം. ഉറ്റുനോക്കാൻ പോയവർ എവിടെയാണ് പാർത്തത്? രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ. അല്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം, രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ പാർത്തത് ആരാണ് എന്ന് ചോദിച്ചാലും ഉറ്റുനോക്കാൻ പോയവർ എന്ന് നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കാൻ ചിലർ വന്നിരിക്കുന്നു എന്നത് ആർക്കാണ് അറിവ് കിട്ടിയത്? അത് എരിഹോ രാജാവിനാണ് അറിവ് കിട്ടിയത്. രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ കാണാം. ഒറ്റനോട്ടക്കാരെ രാഹാബ് എവിടെയാണ് ഒളിപ്പിച്ചത്? അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകൾ ഇടയിലാണ്. അല്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം, അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചത് ആരെയാണെന്ന് ചോദിച്ചാലും ആൻസർ തിരിച്ച് എഴുതാവുന്നതാണ്. രാജ്യദ്രോഹത്തിലൂടെ സ്വന്തം കുടുംബത്തെ രക്ഷിച്ച വനിതയാരാണ്? അത് രാഹാബാണ്. രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ കാണാം. രാഹാബ് പാർത്തിരുന്നത് എവിടെയാണ്? കോട്ടമതിലിന് മേലാണ് രാഹാബ് പാർത്തത്. രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ കാണാം. ഒറ്റുകാരെ രാഹാബ് എങ്ങനെ ഇറക്കി വിട്ടു? കിളിവാതിലൂടെ ഒരു കയർ കെട്ടി ഇറക്കി വിട്ടു എന്നുള്ളതാണ് ആൻസർ. രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ കാണാൻ പറ്റും. രാഹാബിന് നിർദ്ദേശപ്രകാരം ഒറ്റുകാർ പർവ്വതത്തിൽ എത്ര ദിവസം ഒളിവിൽ താമസിച്ചു? മൂന്ന് ദിവസമാണ് ഒളിവിൽ താമസിച്ചത്. തിരിച്ചു വേണമെങ്കിലും ചോദിക്കാം, മൂന്ന് ദിവസം ഒളിവിൽ താമസിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചാലും അത് രാഹാബിന്റെ നിർദ്ദേശപ്രകാരമാണ്. അല്ലെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാം, മൂന്ന് ദിവസം ഒളിവിൽ എവിടെയാണ് രാഹാബിന്റെ നിർദ്ദേശപ്രകാരം താമസിച്ചത്? ഒറ്റുകാർ പർവ്വതത്തിലാണ് താമസിച്ചതെന്ന് വേണമെങ്കിൽ ആൻസർ എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, രക്ഷപ്പെട്ടതിന് ആരെയൊക്കെ വീട്ടിൽ വരുത്തി കൊള്ളാൻ ഒറ്റുകാർ ഉപദേശിച്ചു? അപ്പൻ, അമ്മ, സഹോദരന്മാർ, പിതൃഭവനത്തെ ഒക്കെയും എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, കിളിവാതിലിൽ ചുവപ്പ് ചരട് കെട്ടി രക്ഷപ്പെട്ടവർ ആരെല്ലാം? രാഹാബും കുടുംബവുമാണ്. രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ കാണാം. ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ആരാണ് പറഞ്ഞത്? അത് ഒറ്റുകാരാണ് പറഞ്ഞത്. രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ കാണാം. നിയമപ്പെട്ടകം ചുമക്കാൻ നിയോഗിക്കപ്പെട്ടവർ ആരാണ്? ലേവ്യരായ പുരോഹിതന്മാരാണ്. മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാം. നിയമപ്പെട്ടകത്തിനും ഇസ്രയേൽ മക്കൾക്കും ഇടയിൽ എത്ര മുഴം അകലമുണ്ടായിരിക്കണം? 2000 മുഴം അകലമുണ്ടായിരിക്കണം. മൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ കാണാം. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഇത് ആരോടാണ് പറഞ്ഞത്? ഇത് പറഞ്ഞത് യോശുവ ഇസ്രായേൽ മക്കളോടാണ് പറഞ്ഞത്. മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ കാണാം. യോശുവ പുരോഹിതന്മാരോട് പറഞ്ഞത് എന്താണ്? നിയമപ്പെട്ടകം എടുത്ത് ജനത്തിന് മുമ്പാകെ അക്കരെ കടപ്പീൻ എന്നാണ് പറഞ്ഞത്. മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ കാണാം. ജീവനുള്ള ദൈവം ഏതൊക്കെ ജാതികളെയാണ് നീക്കിക്കളയുന്നത്? കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗസ്യർ, അമോര്യർ, യബൂസ്യർ എന്നിവരെയാണ് നീക്കിക്കളയുന്നത്. മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ കാണാം. എപ്പോഴാണ് യോർദാൻ നദീതീരമെല്ലാം കവിഞ്ഞ് ഒഴുകുന്നത്? കൊയ്ത്ത് കാലത്താണ്. മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ കാണാം. പുരോഹിതന്മാരുടെ കാൽ യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്?
സംഭവിച്ചത് മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കുകയാണ് ചെയ്തത്. മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ കാണാം. യോർദാൻ എവിടെ വരെയാണ് ചിറ പോലെ പൊങ്ങിയത്? ആദാം പട്ടണത്തിനരികെ വരെയാണ്. ആദാം പട്ടണത്തിന്റെ അരികെ വരെ. മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ കാണാം. യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്നിടത്ത് നിന്ന് എത്ര കല്ല് പെറുക്കാനാണ് പറഞ്ഞത്? 12 കല്ല്. നാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ കാണാം. 12 കല്ലുകൾ ഏത് വിധത്തിൽ എടുക്കണമെന്നാണ് പറഞ്ഞത്? ഓരോ കല്ല് വീതം 12 പേരും ചുമലിലെടുക്കണം എന്നാണ് പറഞ്ഞത്. നാലാം അധ്യായം 5 വാക്യത്തിൽ കാണാം. ഇത് 50-ാമത്തെ ചോദ്യമായിരുന്നു. 50 ചോദ്യങ്ങൾ പിന്നിടുന്നു. അടുത്ത 50 ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 51-ാമത്തെ ചോദ്യം, യോശുവ യോർദാനിൽ എവിടെയാണ് കല്ല് നാട്ടിയത്? എത്ര കല്ലുകൾ നാട്ടി? നിയമ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്താണ് 12 കല്ലുകൾ നാട്ടിയത്. 4:9 നമുക്കത് കാണാൻ പറ്റും. യോർദാന്റെ നടുവിൽ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതൻ എത്ര സമയം നിന്നു എന്നുള്ള ചോദ്യത്തിന് ഇങ്ങനെ ആൻസർ പറയാൻ പറ്റും. യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ജനത്തോട് പറഞ്ഞു തീരുവോളം നിന്നു എന്നാണ്. തിരിച്ചു വേണമെങ്കിലും ആ ചോദ്യം വരാം. 4:10 കാണാം. യോർദാന്റെ കരയിലേക്ക് ഒടുവിൽ കയറിയത് ആരാണ്? പെട്ടകവും പുരോഹിതന്മാരുമാണ്. 4:11 കാണാം. ഇസ്രയേൽ മക്കൾക്ക് മുൻപായി യുദ്ധസന്നദ്ധരായി നടന്നത് ആരൊക്കെയാണ്? രുബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതി ഗോത്രം എന്നിവരാണ് നടന്നത്. 4:12 കാണാം. യുദ്ധസന്നദ്ധരായി എത്ര പേരുണ്ടായിരുന്നു? 40,000 പേരാണ് ഉണ്ടായിരുന്നത്. 4:13 കാണാം. യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിനെവിടേക്കാണ് കടന്നത്? യെരിഹോ സമഭൂമിയിലേക്കാണ് കടന്നത്. 4:13 കാണാം. ഇസ്രായേൽ മക്കൾ ആയുഷ്കാലമൊക്കെയും ആരെ ബഹുമാനിച്ചതുപോലെ യോശുവയെ ബഹുമാനിച്ചു. മോശയെ ബഹുമാനിച്ചതുപോലെയാണ് യോശുവയെ ഇസ്രായേൽ മക്കൾ ബഹുമാനിച്ചത് എന്നാണ് കാണാം. 4:15 കാണാൻ പറ്റും. കനാനിൽ പ്രവേശിച്ച ഇസ്രായേൽ ജനം എവിടെയാണ് പാളയമിറങ്ങിയത്? യെരിഹോവിന്റെ കിഴക്കേ അതിലുള്ള ഗിൽഗാലിലാണ് പാളയമിറങ്ങിയത്. 4:19 കാണാം. എന്നാണ് യോശുവയെ എല്ലാ ഇസ്രായേലർക്കും മുമ്പാകെ വലിയവനാക്കിയത്? ഇസ്രായേൽ മക്കൾ യോർദാൻ നദിയിൽ കൂടി യെരിഹോ സമഭൂമിയിൽ കടന്ന ആ ദിവസമാണ്. 4:14 കാണാൻ പറ്റും. 60-ാമത്തെ ചോദ്യം, യോർദാനിൽ നിന്നെടുത്ത 12 കല്ലുകൾ യോശുവ എവിടെയാണ് നാട്ടിയത്? ഗിൽഗാലിലാണ് നാട്ടിയത്. 4:20 അത് കാണാൻ പറ്റും. ചെങ്കടലിനെ വറ്റിച്ചതുപോലെ ഏത് നദിയെയാണ് ദൈവം വറ്റിച്ചത്? യോർദാനെയാണ് വറ്റിച്ചത്. 4:24 കാണാം. യോർദാവിന്റെ പടിഞ്ഞാറേ തീരത്തുള്ള രാജാക്കന്മാർ ആര്? അമോര്യ രാജാക്കന്മാരാണ്. 5:1 കാണാൻ പറ്റും. സമുദ്രതീരത്തേക്കുള്ള രാജാക്കന്മാർ ആരെല്ലാം? കാനാന്യ രാജാക്കന്മാരാണ്. 5:1 കാണാം. സമുദ്രതീരത്തു നിന്നുള്ള രാജ്യം ഏതാണ്? കാനാന്യ രാജ്യമാണ്. ഇസ്രായേൽ മക്കൾ നിമിത്തം ആരുടെയൊക്കെ ചൈതന്യമാണ് പോയത്? അമോര്യർ, കനാന്യർ എന്നിവരുടെ ചൈതന്യമാണ് പോയത്. 5:1 കാണാം. യഹോവ യോശുവയോട് തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കുവാൻ പറഞ്ഞത് എന്തിനാണ്? ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുവാനാണ് അങ്ങനെ ചെയ്തത്. 5:2 കാണാം. എവിടെ വച്ചാണ് യോശുവ
ഇസ്രായേൽ മക്കളെ പരിച്ഛേദന ചെയ്തത്? അഗ്രചർമ്മഗിരിയിൽ വച്ചാണ്. അഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിൽ കാണാം. യോശുവ ആരെയാണ് പരിച്ഛേദന ചെയ്തത്? ഇസ്രായേൽ മക്കൾ ജനിപ്പിച്ച പുത്രന്മാരെയാണ് പരിച്ഛേദന ചെയ്തത്. അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ കാണാം. ഏത് സ്ഥലത്ത് വെച്ചാണ് മക്കളെ പരിച്ഛേദന ചെയ്തത്? ഗിൽഗാലിലാണ് നടന്നത്. അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ കാണാം. യഹോവ ഇസ്രായേൽ മക്കളുടെ നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം ഏതാണ്? നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം ഗിൽഗാലാണ്. ഗിൽഗാൽ ഗിൽഗാൽ എന്നാൽ എന്താണ്? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇരുൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഗിൽഗാൽ എന്ന വാക്കിന്റെ അർത്ഥം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ കാണാം. ഇസ്രായേൽ മക്കൾ വീണ്ടും പെസഹ കഴിച്ചത് എവിടെ വെച്ചാണ്? എരിഹോ സമഭൂമിയിൽ വെച്ചാണ് വീണ്ടും പെസഹ കഴിച്ചത്. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാവാൻ ആരുടെ മുമ്പിലാണ് നിന്നത്? യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായവൻ ആരുടെ മുൻപിലാണ് നിന്നത്? യോശുവയ്ക്ക് മുമ്പിലാണ് നിന്നത്. അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമുക്കത് കാണാൻ പറ്റും. അവർ ദേശത്തെ വിളവനുഭവിച്ച് പിറ്റേ ദിവസം എന്താണ് നിന്നുപോയത്? മന്നയാണ് നിന്നുപോയത്. അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം കാണാം. യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചത് ആരെയാണ്? യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാണ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചത്. അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ കാണാം. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയ പട്ടണം ഏതാണ്? യെരിഹോ പട്ടണമാണ് അടച്ചുറപ്പാക്കിയ പട്ടണം. ആറാം അധ്യായം ഒന്നാം വാക്യം കാണാം. യെരിഹോ പട്ടണത്തിന് ചുറ്റും പെട്ടകത്തിന് മുമ്പാകെ കാഹളമൂതിയ പുരോഹിതന്മാർ എത്രയാണ്? ഏഴ് പുരോഹിതന്മാരാണ് കാഹളമൂതി ഊതിയത്. ആറാം അധ്യായം നാലാം വാക്യത്തിൽ കാണാൻ പറ്റും. യെരിഹോ പട്ടണത്തെ ചുറ്റിയ പുരോഹിതന്മാരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള കാഹളം എന്നാണ് ആൻസർ. വെറും കാഹളം എന്നല്ല, ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള കാഹളം എന്ന് തന്നെ എഴുതണം. അല്ലെ, എന്തുകൊണ്ടുള്ള കാഹളമാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അത് ആട്ടിൻ കൊമ്പ് എന്നുള്ള ആൻസർ എഴുതാവുന്നതാണ്. എത്ര ദിവസം ഇസ്രായേൽ ജനം പട്ടണത്തെ ഒരു പ്രാവശ്യം വീതം ചുറ്റി? ആറ് ദിവസമാണ് ചുറ്റിയത്. ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ കാണാൻ പറ്റും. അടുത്തത് എൺപതാമത്തെ ചോദ്യം. ഇസ്രായേൽ ജനം എത്ര പ്രാവശ്യം യെരിഹോ പട്ടണത്തെ ചുറ്റി നടന്നു? 15 തവണ, 15 times ആണ് ചുറ്റി നടന്നത്. ആറാം അധ്യായം മൂന്നാം വാക്യത്തിലും നാലാം വാക്യത്തിലും നമുക്കത് കാണാൻ പറ്റും. ആരാണ് പെട്ടകത്തിന്റെ മുന്നിൽ നടന്നത്? പുരോഹിതന്മാരാണ് മുൻപിൽ നടന്നത്. ആറാം അധ്യായം അഞ്ചാം വാക്യത്തിലും ആറാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും നമുക്കത് കാണാൻ പറ്റും. ഏഴാം ദിവസം എത്ര തവണ പട്ടണത്തെ ചുറ്റണം? 7 times ചുറ്റണമെന്നാണ്. എത്ര ദിവസം അവർ പട്ടണത്തെ ചുറ്റണമെന്നായിരുന്നു? 7 days. ഏഴാം ദിവസം ഇസ്രായേൽ മക്കൾ യെരിഹോ പട്ടണത്തെ എപ്പോഴാണ് ചുറ്റിയത്? അരുണോദയ സമയത്താണ്. അരുണോദയത്തിങ്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ആറാം അധ്യായം 15 വാക്യത്തിൽ കാണാം. യെരിഹോവിനെ ഏഴാം ദിവസം ചുറ്റിയ പുരോഹിതന്മാർ എപ്പോഴാണ് കാഹളമൂതിയത്? 7 times കാഹളമൂതിയത്. ആറാം അധ്യായം 18 വാക്യത്തിൽ കാണാം. യോശുവ എന്താണ് യെരിഹോവിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞത്? ആർപ്പിടുവീൻ, ആർപ്പിടുവീൻ എന്നാണ് പറഞ്ഞത്. ആറാം അധ്യായം 16 കാണാം. യെരിഹോ പട്ടണം നശിപ്പിച്ചപ്പോൾ ഏത് കുടുംബത്തെയാണ് ഇസ്രായേൽ മക്കൾ നശിപ്പിക്കാതിരുന്നത്? രാഹാബിന്റെ കുടുംബത്തെയാണ് നശിപ്പിക്കാതിരുന്നത്. ആറാം അധ്യായം 17 കാണാം. യെരിഹോ പട്ടണവും അതിലുള്ളതും യഹോവയ്ക്ക് എന്താണ്? ശാപദാർപ്പിതമാണ്. ശാപദാർപ്പിതം. ഇസ്രായേൽ എടുത്താൽ അവർക്ക് എന്താണ് വരുന്നത്? ശാപമാണ് വരുന്നത്. ആറാം അധ്യായം 18 കാണാം. യെരിഹോവിൽ യഹോവയുടെ ഭണ്ഡാരത്തിൽ
ചേരേണ്ട വിശുദ്ധ വസ്തുക്കൾ എന്തെല്ലാമാണ്? പൊന്ന്, വെള്ളി, ചെമ്പ്, ഇരുമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ, ഇവയൊക്കെയാണ് 6:10 19 ഇത് കാണാൻ പറ്റും. യെരിഹോവിൽ നിന്നെടുത്ത പാത്രങ്ങൾ എവിടെയാണ് വെച്ചത്? യഹോവയുടെ ഭണ്ഡാരത്തിലാണ് വെച്ചത്. 6:24 കാണാം. ഏത് പട്ടണം പണിയുന്നവനാണ് ശപിക്കപ്പെട്ടവനായിട്ടുള്ളത്? യെരിഹോ പട്ടണം പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു 6:26. അടുത്ത ചോദ്യം, ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? യെരിഹോ മതിൽ വീണു. യെരിഹോ മതിൽ വീണു. 6:20 കാണാം. ഇസ്രായേൽ മക്കൾ ശബദാർപ്പിതം സംബന്ധിച്ച് അകൃത്യം ചെയ്തത് ഏത് ഗോത്രത്തിൽ ഉള്ളവരായിരുന്നു? ഏത് ഗോത്രത്തിലുള്ളവരാണ് ശബദാർപ്പിതം സംബന്ധിച്ച് അകൃത്യം ചെയ്ത ആളുകൾ? യഹൂദാ ഗോത്രത്തിലുള്ളവരാണ്. തിരിച്ചു വേണമെങ്കിൽ ഈ ചോദ്യം ചോദിക്കാം, യഹൂദാ ഗോത്രത്തിൽ ഉള്ളവർ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ശബദാർപ്പിതം സംബന്ധിച്ച് അകൃത്യം ചെയ്തു എന്ന് വേണമെങ്കിൽ ആൻസർ എഴുതാം. അടുത്ത ചോദ്യം, ശബദാർപ്പിതം സംബന്ധിച്ച് അകൃത്യം ചെയ്ത യഹൂദ ഗോത്രക്കാരൻ ആരാണ്? അത് ആഖാനാണ്. 7:1 കാണാം. ആഖാന്റെ ഗോത്രം ഏതാണ്? യഹൂദ ഗോത്രമാണ്. ആഖാന്റെ അപ്പൻ ആരാണ്? കർമ്മി ആണ്. 7:1 കാണാം. സേരഹിന്റെ മകന്റെ പേരെന്താണ്? സബ്ദി എന്നാണ്. 7:1 കാണാം. സബദിയുടെ മകന്റെ പേരെന്താണ്? കർമ്മി. തിരിച്ചും ഈ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. 100 ചോദ്യങ്ങൾ ആയിക്കഴിഞ്ഞു, ഏതാണ്ട് സമയം കൂടുന്നു. അതുകൊണ്ട് ഞാൻ ഈ 100 ചോദ്യങ്ങൾ അടങ്ങുന്ന ഈ ഭാഗം ഇവിടെ വെച്ച് അവസാനിക്കുന്നു. 3 ഭാഗങ്ങളായിട്ട് ഞാൻ തിരിക്കുന്നു 100 ചോദ്യങ്ങൾ. അടുത്ത 100 ചോദ്യം അടുത്തൊരു വീഡിയോയ്ക്കകത്ത് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്വിസ് കോമ്പറ്റീഷനിൽ ആൻസറിൽ ചോദ്യങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കനോട് തന്നെ എന്നെ എനേബിൾ ചെയ്തോണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.